ഭാഗവണ് സിയയുടെ പരിപാടിയാണ്. തെറിയ എന്ന് പറഞ്ഞാൽ പരമ തെറിയ പറയുന്നത്, പരമ തെറി. അതായത് ജയസനിൽ ആറ്, ജയസനിൽ ആറ്, ജയസനിൽ ആറ്, വാഗമണ് സിയെ, വാഗമണ് പോലീസ് സ്റ്റേഷൻ 10 പോലീസുകാർ ക്വാറന്റീനിൽ ഇരിക്കുന്നു. ആ കൊടുത്തി ഇരിക്കുന്ന ആളാണ് സാറന്നെ. ഈ താഴോളിപ്പുണ്ടാവാനെ വിളിക്കുന്നത് എന്നെ അധികാരത്തിലാ. നിങ്ങളെ വിളിച്ച, നിങ്ങൾ വേറെ താഴെ വിളിച്ച, പോലീസിനെ കിട്ടിയിട്ടുണ്ട്. താൻ ആരെ പേടിപ്പിക്കുന്നേ? വീണ്ടും പോലീസിന്റെ തോന്നിയവാസം. കൊറോണയിൽ തുടർന്ന് നിരീക്ഷണത്തിലായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ മടങ്ങി ജോലി ചെയ്യാൻ വന്നതിനെ ചോദ്യം ചെയ്ത നാട്ടുകാരെ തെറിവിളിച്ച് പിണറായിയുടെ ജനമൈത്രി പോലീസ്. ഇടുക്കി വാഗമണിലാണ് സംഭവം നടന്നത്. വാഗമൺ സിഎയാണ് ജനങ്ങളോട് അപമര്യാദയെ പെരുമാറുകയും അസഭ്യവർഷം ചൊരിയുകയും ചെയ്തത്. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട പോലീസ് എപ്പോഴും ജനങ്ങളോട് ചേർന്ന് നിൽക്കണമെന്നും പോലീസ് സ്റ്റേഷനുകൾ ധൈര്യത്തോടെ ജനങ്ങൾക്ക് കയറി വരാൻ പറ്റുന്ന ഇടങ്ങളാകണമെന്നുമുള്ള ഡിജിപിയുടെ ഉത്തരവ് നിലനിൽക്കുമ്പോഴാണ് സിഎയുടെ താൻ പോരുമ. കൊറോണ കാലത്ത് നമുക്കറിയാം നല്ലവരായ നിരവധി പോലീസുകാരാണ് ജനക്ഷേമപരമായ പ്രവർത്തനങ്ങൾ ചെയ്ത് പേര് നേടിയത്. അത്തരക്കാരെ മോശക്കാരാക്കും ഇങ്ങനെയുള്ള ചില പോലീസുകാരുടെ സംസ്കാര ശൂന്യമായ നടപടികൾ. വാഗമൺ സിഐ ജെഎസ് അനിലാണ് ഇങ്ങനെ തെറിവിളിച്ചിരിക്കുന്നത്. തെറിവിളി കേട്ട ചെറുപ്പക്കാർ ദൃശ്യങ്ങൾ പകർത്തി. ദൃശ്യങ്ങൾ പകർത്തുന്നു എന്ന് മനസ്സിലായപ്പോൾ തന്നെ ഒരു ചുക്കും ചെയ്യില്ല എന്നായിരുന്നു സിഐയുടെ ആക്രോശം. ലഹരി മാഫിയ നടമാടുകയാണ് വാഗമണ്ണിൽ. അതിനുവേണ്ട നടപടികൾ സ്വീകരിക്കാൻ കഴിവില്ലാത്ത ഉദ്യോഗസ്ഥനാണ് ഇങ്ങനെ സാധാരണക്കാരന്റെ നെഞ്ചത്ത് കുതിര കയറുന്നത്. നിശാപാർട്ടി നടക്കുമ്പോൾ പോലീസുകാർ സജീവമായി അവിടെ ചെന്ന് റെയ്ഡ് ചെയ്തു. പക്ഷേ കൂടുതൽ കാര്യങ്ങൾ എന്തായി എന്ന് നാട്ടുകാർ അല്ലെങ്കിൽ ജനങ്ങൾ ചോദിക്കുമ്പോൾ കൈമലർത്തുകയാണ് പോലീസ്. ചെയ്യേണ്ട ജോലി ചെയ്യാതെ അധികാര ഗർവ് കാണിക്കലാണ് ചില ഏമാന്മാരുടെ ഉദ്ദേശം. നെയ്യാർഡാമിൽ സാധുവായ അച്ഛനെയും മകളെയും അപമാനിച്ച സംഭവം വിവാദമായിരുന്നു. അധികാര ഗർവ് കാണിക്കുന്ന പോലീസുകാർ ഇപ്രകാരം ഡിപ്പാർട്ട്മെന്റിൽ നിരവധിയാണ്. വാഗമൺ സിഎയുടെ ചെറുപ്പക്കാരോടുള്ള അസഭ്യവർഷവും പെരുമാറ്റവും കാണാം. വാഗമണ് സിഎയുടെ പരിപാടിയാണ്. തെറിയ എന്ന് പറഞ്ഞാൽ പരമ തെറിയ പറയുന്നത്, പരമ തെറി. അതായത് ജയസനിൽ ആറ്, ജയസനിൽ ആറ്, ജയസനിൽ ആറ്, വാഗമണ് സിഎ, വാഗമണ് പോലീസ് സ്റ്റേഷൻ 10 പോലീസുകാർ ക്വാറന്റീനിൽ ഇരിക്കുന്നു. ആ കൊടുത്തി ഇരിക്കുന്ന ആളാണ് സാറന്നെ. ഈ താഴോളിപ്പുണ്ടാവാനെ വിളിക്കുന്നത് എന്നെ അധികാരത്തിലാ. നിങ്ങളെ വിളിച്ച, നിങ്ങൾ വേറെ താഴെ വിളിച്ച, പോലീസിനെ കിട്ടിയിട്ടുണ്ട്. താൻ ആരെ പേടിപ്പിക്കുന്നേ? പത്ത് പേര് തെരുവിളിക്കുന്നു.